ഗുഡ് മോർണിംഗ്. ഫ്രാക്ഷൻസിന്റെ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നിരുന്നത്. ആ ഫ്രാക്ഷൻസിന്റെ ചാപ്റ്ററിൽ കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ എന്നുള്ള ഒരു സെക്ഷൻ എടുത്താണ് നമ്മൾ നിർത്തിയത്. കോൺക്രീറ്റ് ക്വാണ്ടിറ്റീസിന്റെ ഫ്രാക്ഷൻസ്, സിംപ്ലിഫിക്കേഷൻസ്, ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രാക്ഷൻസ്, പിന്നെ ഫ്രാക്ഷൻസിന്റെ എൽ സി എമ്മും എച്ച് സി എഫും. ഇവിടെ എച്ച് സി എഫിന് നമ്മൾ വേറെ വാക്കാണ് ഉപയോഗിക്കുക, ജി സി എം എന്നാണ് പറയുക. അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം, അതൊക്കെയാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലം എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ. വളരെ വലിയ ഒരു എക്സ്പ്രഷൻ ആണ്. അതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, ബ്രാക്കറ്റുകൾ വന്നിട്ടുണ്ട്, ഓഫ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ഓഫ് സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഓഫ് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ ആണ്, പക്ഷെ അതിന് ഒരു ബ്രാക്കറ്റ് ഇടുന്ന ഇഫക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓഫ് എന്നുള്ളതിന് ഓഫിന് ശേഷമുള്ള എക്സ്പ്രഷൻ ഇവിടെ ഓൾറെഡി ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. എനിവേ, അപ്പൊ 5/7 ഇൻ ടു എന്നുള്ളതിനാണ് അവിടെ പ്രിഫറൻസ് വേണ്ടത് എന്നുള്ളത് അതിൽ നിന്ന് ക്ലിയർ ആണ്. മിക്സഡ് നമ്പേഴ്സ് ഉണ്ട്. എല്ലാം കൂടി വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു എക്സ്പ്രഷൻ ആണല്ലേ. നല്ല ക്ഷമയോടുകൂടി ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും 3ാം ക്ലാസ്സിലെയോ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഈ ഫുൾ എക്സ്പ്രഷൻ എഴുതി സിംപ്ലിഫൈ ചെയ്യാൻ നോക്കരുത്, അപ്പൊ അത് തെറ്റാനുള്ള സാധ്യത കൂടും. ഇതിലെ ഓരോരോ പോർഷൻ ആയിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം കൂടി ചേർത്ത് ഫൈനൽ വാല്യൂ ചെയ്യാം, അതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ആദ്യത്തെ പോർഷൻ എന്താ വരുന്നത്? ഫസ്റ്റ് പീസ് എടുക്കാം നമുക്ക് ആദ്യം. ഇവിടെ 7/5 - 8/3 ഉണ്ട് അല്ലെ. ഇത് നമുക്ക് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. 7/5 - 8/3 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 7/5 - 8/3 ഇസ് 5 × 3 - 8/3 ഈക്വൽ ടു 7/. ഇപ്പൊ ഇവിടെ എന്താ വരിക? 15 - 8 7 അല്ലേ. 7/7/3 ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് ഇസ് 7 × 7/3 റെസിപ്രോക്കൽ 3/7. 7 ഗെറ്റ്സ് ക്യാൻസൽഡ് ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു 3. അപ്പൊ നമ്മളിപ്പോ ഇത്രയും പോർഷൻ ആണ് ഇവാലുവേറ്റ് ചെയ്തത്, അത് 3 ആണ് എന്ന് കിട്ടി. നമുക്ക് അടുത്ത ഒരു എക്സ്പ്രഷൻ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കിടക്കുന്നത് എടുത്തിട്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് വെക്കാം. അടുത്ത എക്സ്പ്രഷനിൽ എന്താ ഉള്ളത്? 3 - 2/3 - 3/2 ഡിവൈഡഡ് ബൈ 4 - 3/2. ഈ എക്സ്പ്രഷൻ ആണ് എനിക്ക് ഇനി ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഈക്വൽ ടു, ന്യൂമറേറ്ററിൽ ഇവിടെ ഒരു കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ. 3 - 2/ ആദ്യം നമുക്ക് ഈ 3 - 3/2 ഇവാലുവേറ്റ് ചെയ്യണം. 3 × 2 - 6 - 3/2 ഡിവൈഡഡ് ബൈ 4 - 3/2 എന്ത് വരും? 4 × 2 - 8 - 3/2 ഈക്വൽ ടു 3 - ഇതെന്താവും? 2 / 3/2 ആണ് അല്ലെ. ആ ഡിവൈഡഡ് ബൈ 3/2 നമുക്ക് എന്തെഴുതാം? (2/3) എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 8 - 3 = 5/2 ഈക്വൽ ടു, ഇത് 4/3 ആണ് അല്ലെ. അപ്പൊ 3 - 4/3 ആണ് എനിക്ക് ചെയ്യേണ്ടത്. 3 - 4/3 എന്ന് പറഞ്ഞാൽ 3 × 3 - 9 - 4/3. ഇനി ഡിവൈഡഡ് ബൈ 5/2 ഉണ്ട് അല്ലെ. ആ ഡിവൈഡഡ് ബൈ 5/2 എന്ന് പറഞ്ഞാൽ അത് (2/5) ആണ്. 9 - 4 = 5. ആ 5 ഉം ഈ 5 ഉം കൂടി ക്യാൻസൽ ചെയ്ത് പോയാൽ ദിസ് ഇസ് ഈക്വൽ ടു 2/3. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആ രണ്ടാമത്തെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു. ഇനി -5/7 ഓഫ് എന്ന് പറഞ്ഞാൽ 5/7 കൊണ്ട് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യേണ്ട ക്വാണ്ടിറ്റി വീണ്ടും വളരെ കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ ആണ് അല്ലെ. അപ്പൊ ആ ബ്രാക്കറ്റിനുള്ളിലെ ആ ലാസ്റ്റ് പാർട്ട് വീണ്ടും ഒരു 6/5 ഓഫ് എന്ന് വരുന്നില്ലേ. അപ്പൊ അതിലെ ലാസ്റ്റ് പാർട്ട് 3 and 1/3 - 2 and 1/2 ആ പാർട്ട് നമുക്ക് ആദ്യം ചെയ്യാം. അടുത്തത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് 3 and 1/3 - 2 and 1/2 ഡിവൈഡഡ് ബൈ 47/21 - 2 ഈക്വൽ ടു
ഇവിടെ ന്യൂമറേറ്ററിൽ രണ്ടും മിക്സഡ് നമ്പർ ആണ്. അപ്പൊ അതിനെ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ത്രീ ആൻഡ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ത്രീ ഇൻറ്റു ത്രീ നയൻ പ്ലസ് വൺ അല്ലേ. അപ്പോൾ ടെൻ ബൈ ത്രീ മൈനസ് ടു ആൻഡ് വൺ ബൈ ടു. ടു ഇൻറ്റു ടു ഫോർ പ്ലസ് വൺ ഇസ് ഫൈവ്. ഫൈവ് ബൈ ടു ബൈ ഫോർട്ടി സെവൻ ബൈ ട്വന്റി വൺ മൈനസ് ടു. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഫോർട്ടി സെവൻ മൈനസ് ടു ഇൻറ്റു ട്വന്റി വൺ ബൈ ട്വന്റി വൺ ഈക്വൽ ടു. ഇവിടെ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. ടെൻ ഇൻറ്റു ടു ട്വന്റി മൈനസ് ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ടു ഇൻറ്റു. ഇവിടെ എന്താ ഡിനോമിനേറ്റർ എന്താ വരിക? ഫോർട്ടി സെവൻ മൈനസ് ഫോർട്ടി വൺ. ഫോർട്ടി സെവൻ മൈനസ് ഫോർട്ടി വൺ ഇസ് ഫൈവ്. അപ്പൊ ഫൈവ് ബൈ ട്വന്റി വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ട്വന്റി വൺ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ട്വന്റി മൈനസ് ഫിഫ്റ്റീൻ ഇസ് ഫൈവ്. ആ ഫൈവും ഈ ഫൈവും കൂടി ക്യാൻസൽ ചെയ്ത് പോവും. ട്വന്റി വണ്ണില് ത്രീ സെവൻ ടൈംസ് പോവും അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു സെവൻ ബൈ ടു. അപ്പൊ ആ പാർട്ട് കിട്ടി. പിന്നെ എന്താ ഉള്ളത്? സിക്സ് ബൈ ഫൈവ് ഓഫ് എന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ എനിക്ക് സിക്സ് ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ കിട്ടിയിരിക്കുന്നതിൽ സിക്സ് ബൈ ഫൈവ് ഓഫ് എന്ന് വന്നാൽ ഇവിടെ എന്ത് വരും? സിക്സ് ബൈ ഫൈവ് ഇൻറ്റു വരും. ഇവിടെയും സിക്സ് ബൈ ഫൈവ് ഇൻറ്റു എന്ന് വരും. സോ ഇവിടെയും എന്ത് വരും? ഇൻറ്റു സിക്സ് ബൈ ഫൈവ് ഈക്വൽ ടു. ഇവിടെ നമുക്ക് ഒരു ടു ക്യാൻസൽ ചെയ്ത് പോയിട്ട് ത്രീ വരും. സോ സെവൻ ഇൻറ്റു ത്രീ ട്വന്റി വൺ ബൈ ഫൈവ്. അപ്പൊ ഞാൻ ആ സിക്സ് ബൈ ഫൈവ് ഓഫ് എന്നുള്ളതും കൂടി ഇതിന്റെ കൂടെ തന്നെ ഇവാലുവേറ്റ് ചെയ്തു. ഇനി അവിടെ എന്തുണ്ട്? വൺ ആൻഡ് വൺ വൺ ആൻഡ് വൺ സോറി വൺ ബൈ വൺ ആൻഡ് ത്രീ ബൈ സെവൻ ഉണ്ട് അല്ലെ. വൺ ബൈ വൺ ആൻഡ് ത്രീ ബൈ സെവൻ ഉണ്ട് ഈക്വൽ ടു വൺ ബൈ വൺ ആൻഡ് ത്രീ ബൈ സെവൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? വൺ ഇൻറ്റു സെവൻ പ്ലസ് ത്രീ. അപ്പോ ടെൻ ബൈ സെവൻ ഈക്വൽ ടു സെവൻ ബൈ ടെൻ എന്ന് വരും. പിന്നെ ഈ രണ്ട് എക്സ്പ്രഷൻസും കൂടി ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സെവൻ ബൈ ടെൻ പ്ലസ് ട്വന്റി വൺ ബൈ ഫൈവ് ഈക്വൽ ടു ടെന്നിന്റെ ഫൈവിന്റെ എൽ സി എം ടെൻ ആണ് അല്ലെ. അപ്പൊ ടെന്നിലേക്കാണ് എനിക്ക് ഇത് മാറ്റേണ്ടത്. സോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? സെവൻ ബൈ ടെൻ പ്ലസ് ഫോർട്ടി ടു ബൈ ടെൻ എന്ന് എഴുതാം അല്ലെ. സോ സെവൻ പ്ലസ് ഫോർട്ടി ടു ഫോർട്ടി നയൻ ബൈ ടെൻ. ഇതിന് പകരം നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും ഇവിടേക്ക് തന്നെ വരും കേട്ടോ. സെവൻ ഇൻറ്റു ഫൈവ് പ്ലസ് ട്വന്റി വൺ ഇൻറ്റു ടെൻ ഡിവൈഡഡ് ബൈ ടെൻ ഇൻറ്റു ഫൈവ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അതിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഫൈവ് ഒരു കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഫോർട്ടി നയൻ ബൈ ടെൻ എന്നുള്ള എക്സ്പ്രഷനിലേക്ക് തന്നെ വരും. ആ സമ്മും കണ്ടുപിടിച്ചു. ഇനി എന്ത് വേണം? ഇതിന്റെ ഫൈവ് ബൈ സെവൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫൈവ് ബൈ സെവൻ ഓഫ് എന്ന് പറഞ്ഞാൽ അടുത്തത് എന്ത് വരും? 5 by 7 into 5 by 7 into 49 by 10 എന്ന് വരും. 5 by 7 ഓഫ് ഇന്റെ ബ്രാക്കറ്റിലുള്ള എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്താണ് നമ്മൾ എവിടെ എത്തിയത്? 49 by 10 ൽ എത്തിയത്. ഇവിടെ 7 ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ 5 ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 7 by 2. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇവാലുവേറ്റ് ചെയ്തത് ഫൈവ് ബൈ സെവൻ ഓഫ് എന്ന് പറഞ്ഞ് കിടക്കുന്ന എക്സ്പ്രഷൻ ആണ്. ഇപ്പൊ എല്ലാ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ റെഡി ആയല്ലോ. അപ്പൊ ഇനി തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫസ്റ്റ് പാർട്ട് സെവൻ ബൈ ഫൈവ് മൈനസ് എയ്റ്റ് ബൈ ത്രീ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തപ്പോ ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ സെക്കൻഡ് പാർട്ട് ത്രീ മൈനസ് ടു ബൈ ത്രീ മൈനസ് ത്രീ ബൈ ടു ബൈ ഫോർ മൈനസ് ത്രീ ബൈ ടു. അത് ഇവാലുവേറ്റ് ചെയ്തപ്പോ നമുക്ക് 2 by 3 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 3 ഡിവൈഡഡ് ബൈ 2 by 3. പിന്നെന്താണ്? മൈനസ് 5 by 7 ഓഫ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിലുള്ള വലിയൊരു എക്സ്പ്രഷൻ, അത് ഇവാലുവേറ്റ് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 7 by 2 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഇതാണ്. ഇനി അപ്പൊ എനിക്ക് ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 2 by 3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 ഇൻറ്റു 3 by 2 മൈനസ് 7 by 2 ഈക്വൽ ടു 3 ഇൻറ്റു 3 9. കോമൺ ഡിനോമിനേറ്റർ ആണ് 2 അല്ലേ. സോ എനിക്ക് എന്തെഴുതാം? 9 മൈനസ് 7 by 2 ഈക്വൽ ടു 2 by 2 ഈക്വൽ ടു 1. എന്ത് വലിയ എക്സ്പ്രഷൻ ആയിരുന്നു തന്നിരുന്നത് അല്ലേ.
അത് സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ആക്ച്വൽ വാല്യൂ എത്രയാണ്? വൺ ആണ്. ഓക്കെ, ഇപ്പൊ ഈ ടൈപ്പ് ഞാനൊരു സാമ്പിൾ പ്രോബ്ലം ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതുപോലെ എങ്ങനെ വേണമെങ്കിൽ വരാം, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷനും സബ്ട്രാക്ഷനും, ബ്രാക്കറ്റ് ഉണ്ടാവും, ഓഫ്. ഓഫ് എന്ന് കണ്ടാൽ അത് ഉടനെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കി മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉള്ള എക്സ്പ്രഷൻസ് വരാം. അതിൽ ഓരോ സ്റ്റെപ്പും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അത് വളരെ ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലം ഇനിയും ചെയ്യേണ്ടല്ലോ. അടുത്ത കൺസെപ്റ്റിലേക്ക് ഞാൻ കടക്കുകയാണ്. ഓക്കെ, അടുത്തത് വരുന്നത് വേറെ ചോദിക്കാവുന്നത്, ഫൈൻഡ് 7/39 ഓഫ് 487.50. അതായത് റുപ്പീസ് 487.50 7/39 ഫ്രാക്ഷൻ എത്രയാണ്? ഫൈൻഡ് ദി ഫ്രാക്ഷൻ, 7/39 ഫ്രാക്ഷൻ ഓഫ് എന്നാണ് വരിക. ഫ്രാക്ഷൻ ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വീണ്ടും വരുന്നത്? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പൊ എങ്ങനെ വരും? സേ 487.50 ഇൻറ്റു 7/39, ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ പെർമിറ്റഡ് ആണ്, അതുകൊണ്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം. ഇൻ കേസ് കാൽക്കുലേറ്റർ കയ്യിൽ ഇല്ല എങ്കിൽ ഡിവിഷൻ ബൈ 39 ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 39 എങ്ങനെ എഴുതാം? 3 × 13 എന്ന് എഴുതാം. എന്നിട്ട് ആദ്യം ഡിവിഷൻ ബൈ 3 ചെയ്യാം, പിന്നെ ഡിവിഷൻ ബൈ 13 ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രാക്ടീസിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 487.5 × 7 ആദ്യം ചെയ്യുക, ഡിവൈഡഡ് ബൈ 39 ചെയ്യുക. നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഈ കേസിൽ കിട്ടുക 87.50 എന്നാണ് കേട്ടോ. റുപ്പീസ് 87.50 ഇതാണ് ഫൈനൽ ആൻസർ വരിക. ഓക്കെ, പിന്നെ ഇതിൽ ചോദിക്കാവുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, യൂണിറ്റ് മിക്സ് ചെയ്ത് വന്നിട്ട് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറയാം. സേ 2 kg 442 g, 2 kg 442 g. ഇതിന്റെ 3 and 1/7 കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇപ്പൊ 2 kg 442 g ഇതാണ് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി. ഇതിന്റെ 3 and 1/7 കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ടൈപ്പ് വരാം. ഇങ്ങനെയുള്ള ടൈപ്പ് വരുമ്പോൾ നേരത്തെയും നമ്മൾ HCF LCMൽ ഇതേപോലെ മിക്സഡ് ആയിട്ട് യൂണിറ്റ്സ് വരുന്നത് ചെയ്തിട്ടുള്ളതാണ്. ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം, എന്നിട്ടേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഈ 2 kg 442 g എങ്ങനെ എഴുതണം? ദിസ് ഇസ് ഈക്വൽ ടു 2,442 g എന്ന് ആദ്യം കൺവേർട്ട് ചെയ്യണം. അതേപോലെ 3 and 1/7 എന്നുള്ള മിക്സഡ് നമ്പറിനെ എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതണം. 3 and 1/7 എന്ന് പറഞ്ഞാൽ എന്താണത്? 3 + 1/7. സോ 3 × 7 = 21 + 1 = 22. അപ്പൊ ഇത് 22/7 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2,442 g 22/7 എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നാണ്. സോ അവിടെ എന്താ ചെയ്യേണ്ടത്? 2,442 × 22/7 അല്ല, ഇതിന്റെ 12 ഡിവൈഡഡ് ബൈ 22/7 ഡിവൈഡഡ് ബൈ 22/7 എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. സോ × 7/22 11 കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തു പോകും. 22 തന്നെ 2 ഈവൺ നമ്പർ ആണല്ലോ അല്ലെ. അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് 22 കൊണ്ട് ഡിവൈഡ് ചെയ്തു പോകും. ഡിവൈഡ് ചെയ്താൽ 1 1 1 അല്ലേ. സോ × 7 കൂടി ചെയ്യുമ്പോൾ 777. സോ ഫൈനൽ ആൻസർ വിൽ ബി 777 g. അപ്പൊ ഇങ്ങനെ മിക്സഡ് ആയിട്ട് തന്നെ, മിക്സഡ് നമ്പർ തന്നാൽ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം, മിക്സഡ് യൂണിറ്റ്സ് തന്നാൽ അതിനെ ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇപ്പൊ ചോദിക്കാവുന്നത്, ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെയാണ് 2 units വന്നത്, ചിലപ്പോ അല്ലാതെ വരാം. സേ ഇപ്പോ 75 paise എന്ന് പറഞ്ഞാൽ അത് 1 rupees എത്ര ഫ്രാക്ഷൻ ആണ്? 75 paise എന്ന് പറയുന്നത് 1 rupees എത്ര ഫ്രാക്ഷൻ ആണ്? അങ്ങനെ ചോദിച്ചാൽ ഇവിടെ 1 rupee ഒരു യൂണിറ്റിലും 75 paise വേറെ യൂണിറ്റിലും ആണ് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 1 rupee പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യണം, 100 paise എന്ന് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഇനി 75 paise 100 paise എത്ര ഫ്രാക്ഷൻ ആണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് 75/100. ഓക്കെ, 75 paise
ഹൺഡ്രഡ് പൈസയുടെ എത്ര ഫ്രാക്ഷൻ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇറ്റ് വിൽ ബി 75/100. 75/100 എന്ന് പറഞ്ഞാൽ 3/4 അല്ലേ. സോ 75 പൈസ ഇസ് 3/4 ഓഫ് 1 rupees. 3/4 ഓഫ് 1 rupee എന്ന് വേണം ആൻസർ ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ ഉള്ള ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാമല്ലോ അല്ലെ. ഇതിലെ ക്വാണ്ടിറ്റീസ് മാറി മാറിയൊക്കെ വരാം. ഇപ്പൊ കിലോഗ്രാം ഗ്രാമിന് വരാൻ ചിലപ്പോൾ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ കിലോമീറ്റർ മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ മീറ്റർ സെന്റിമീറ്റർ കമ്പൈൻ ചെയ്ത് വരാം. ഇവിടെ കിലോഗ്രാമും ഗ്രാമും മാത്രമേ വന്നുള്ളൂ. ചിലപ്പോ എന്ത് തരും, എച്ച് ജി ഡി എ ജി അങ്ങനെയുള്ളതൊക്കെ കമ്പൈൻ ചെയ്ത് വരാം. എങ്ങനെ വന്നാലും ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് ഫ്രാക്ഷന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പുതിയതായിരിക്കും. ഫ്രാക്ഷൻസിന്റെ എച്ച് സി എഫും എൽ സി എമ്മും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്തത് വരുന്നത്. ഫ്രാക്ഷൻസിന്റെ എന്ന് പറയുമ്പോൾ ശരിക്കും ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? രണ്ട് ഇൻറ്റിജർ നമ്പേഴ്സ് തന്നിട്ടാണ് നമ്മൾ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് അല്ലെ. ഒരു നമ്പറിനെ മറ്റേ നമ്പർ കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റുമെങ്കിൽ അത് ഫാക്ടർ ആണ്. അപ്പൊ ഫാക്ടർ ആണോ എന്ന് നോക്കാൻ നമ്മൾ എപ്പോഴും ഇൻറ്റിജർ ക്വാണ്ടിറ്റീസ് ആണ് എടുത്തിരുന്നത്. ഇപ്പൊ ടൂവിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഉം 2 ഉം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ 1/2 കൺസിഡർ ചെയ്തേ, 2 എനിക്ക് 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2 എനിക്ക് 1/2 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാം. 2/1/2 എന്ന് പറഞ്ഞാൽ 4 വരും. 2 ഞാൻ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്ത ഹാഫ് 1 1.5 2 അല്ലെ. 4 ഈക്വൽ പോർഷൻസ് ആക്കി എനിക്ക് ഡിവൈഡ് ചെയ്തൂടെ. പക്ഷെ ഫാക്ടർ എന്നുള്ള വേർഡ് എടുക്കുമ്പോൾ നമ്മൾ അവിടെ ഫ്രാക്ഷൻസ് കൺസിഡർ ചെയ്തിരുന്നില്ല, ഹോൾ നമ്പേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എനിക്ക് എന്തിന്റെയാണ് എച്ച് സി എഫ് എൽ സി എം ഒക്കെ കണ്ടുപിടിക്കേണ്ടത്? ഫ്രാക്ഷൻസിന്റെ ആണ്. അപ്പൊ തുടങ്ങുന്നതേ ഫ്രാക്ഷനിൽ നിന്നാണ്. അപ്പൊ അതിനെ എനിക്ക് ഡിവൈഡ് ചെയ്യേണ്ടതും ഫ്രാക്ഷൻസ് വെച്ചിട്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഫ്രാക്ഷൻസിന്റെ എച്ച് സി എഫ് കണ്ടുപിടിക്കുമ്പോൾ ഫാക്ടർ എന്നുള്ള വാക്ക് അവിടെ അത്ര സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നുള്ള വാക്ക് ജി സി എം എന്നുള്ളതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ജി സി എം എന്ന് പറഞ്ഞാൽ എച്ച് സി എഫ് ഓഫ് എ ഫ്രാക്ഷൻ എന്നുള്ള ആ നോഷൻ ആണ് കേട്ടോ. ഗ്രേറ്റസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ജി സി എം. ഓക്കെ, അപ്പോ രണ്ടോ അതിൽ കൂടുതലോ ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ ജി സി എം എന്നുള്ളത് ജി സി എം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രാക്ഷൻ വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഈച്ച് ഓഫ് ദം ആസ് എക്സാക്ട് നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, അതായത് ഇപ്പോ 1/2 3/4 ആണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. 1/2 എനിക്ക് 1/4 വെച്ച് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താ, 1/4 × 2 ചെയ്താൽ എനിക്ക് 1/2 കിട്ടുന്നത്. അതേപോലെ 1/4 × 3 ചെയ്താൽ എനിക്ക് 3/4 കിട്ടുന്നത്. അപ്പൊ 1/4 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്താൽ അതിൽ 1/2 വരുന്നുണ്ട്, 3/4 വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ഏറ്റവും വലിയ നമ്പർ 1/4 ആണ്. അപ്പോ 1/2 3/4 HCF നമ്മൾ ഇവിടെ എന്ത് വിളിക്കും? GCM, ഗ്രേറ്റസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 1/4 ആണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻസിന്റെ ജി സി എം എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രാക്ഷൻ ആയിരിക്കും. ആ ഫ്രാക്ഷനെ ഇൻറ്റു ഒരു ഇൻറ്റിജർ ക്വാണ്ടിറ്റി, ഏതെങ്കിലും ഇൻറ്റിജർ ക്വാണ്ടിറ്റി ചെയ്താൽ എനിക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ പർട്ടിക്കുലർ ഫ്രാക്ഷന്റെ മൾട്ടിപ്പിൾസ് എഴുതി പോയാൽ തന്നിരിക്കുന്ന ആ ഫ്രാക്ഷൻസ് എല്ലാം തന്നെ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ഏറ്റവും വലുത് അതാണ് ജി സി എം. ഓക്കെ, ഇനി അടുത്തത് എൽ സി എം. എൽ സി എം നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. എൽ സി എം ഡിഫൈൻ ചെയ്യുന്നത് ഫ്രാക്ഷൻസ് തന്നാൽ ആ ഫ്രാക്ഷൻസിന്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞു പോവുക. ഇപ്പൊ 1/2 ആണ് തന്നിരിക്കുന്നതെങ്കിൽ 1/2 മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/2 × 2 ചെയ്താൽ 1 × 3 ചെയ്താൽ 3/2, വീണ്ടും × 4 ചെയ്താൽ 2, അങ്ങനെ അല്ലെ. ഇപ്പൊ 1/2 ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയാൻ പറഞ്ഞാൽ എനിക്ക് വരുന്നത് 1/2 1 3/2 2 2.5 5/2 3 3.5 വിച്ച് 7/2, അങ്ങനെ എനിക്ക് പറഞ്ഞു പോകാം അല്ലെ. അതേപോലെ 3/4 ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് എഴുതി പോയാൽ എന്താ കിട്ടുക? 3/4 എന്ന് പറഞ്ഞാൽ 3/4 അല്ലെ. 3/4 × 2 ചെയ്താൽ എനിക്ക് എന്താ കിട്ടുന്നത്? 3/2 ആവും അല്ലെ. 3/4 × 2 4 ഉം 2 കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് 3/2 ആവും, വിച്ച് ഇസ് 1.5. ഇപ്പൊ 3/4 അടുത്ത മൾട്ടിപ്പിള് 1.5 ആണ്. അതിന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്താൽ നിങ്ങൾക്ക് 2 1/4 കിട്ടും. അടുത്ത മൾട്ടിപ്പിൾ എടുത്താൽ 3 കിട്ടും. അങ്ങനെ
അപ്പൊ ഞാൻ വൺ ബൈ ടുവിന്റെയും ത്രീ ബൈ ഫോറിന്റെയും മൾട്ടിപ്പിൾസ് എഴുതി. ഇതിൽ ആദ്യമായി കോമൺ ആയി വരുന്നത് ഏതാണോ അതിനെയാണ് ഞാൻ ഈ ഫ്രാക്ഷൻസിന്റെ എൽ സി എം എന്ന് പറയുന്നത്. ഇപ്പൊ വൺ ബൈ ടുവും ത്രീ ബൈ ഫോറും എടുത്താൽ ആദ്യമായിട്ട് കോമൺ വരിക വൺ ആൻഡ് ഹാഫ് ആണ്. വൺ ബൈ ടു ഇൻറ്റു ത്രീ ചെയ്താൽ എനിക്ക് ത്രീ ബൈ ടു കിട്ടും, ത്രീ ബൈ ഫോർ ഇൻറ്റു ടു ചെയ്താലും എനിക്ക് ത്രീ ബൈ ടു കിട്ടും. അതാണ് ആദ്യത്തെ കോമൺ മൾട്ടിപ്പിൾ വരുന്നത്. സോ എൽ സി എം ഓഫ് വൺ ബൈ ടു ആൻഡ് ത്രീ ബൈ ഫോർ ഇസ് ത്രീ ബൈ ടു. ഓക്കെ, ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരുന്നു വൺ ബൈ ടുവും ത്രീ ബൈ ഫോറും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ മൾട്ടിപ്പിൾസ് എഴുതാനോ അല്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനോ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ വലിയ വലിയ ഫ്രാക്ഷൻസ് തരും തോറും ഇങ്ങനെ മൾട്ടിപ്പിൾസ് എഴുതി പോവുക, കോമൺ വരുന്നത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർമുല കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് ഫ്രാക്ഷൻസ് തന്നാൽ അവരുടെ ജി സി എം കണ്ടുപിടിക്കാനായിട്ട് ന്യൂമറേറ്റേഴ്സിന്റെ ജി സി എം കണ്ടുപിടിക്കുക. ന്യൂമറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതെല്ലാം എന്തായിരിക്കും, ഇന്റിജേഴ്സ് ആയിരിക്കും, നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും അല്ലെ. ആ നാച്ചുറൽ നമ്പേഴ്സിന്റെ ജി സി എം എന്ന് പറഞ്ഞാൽ എച്ച് സി എഫ്. ന്യൂമറേറ്റേഴ്സിന്റെ എച്ച് സി എഫ് കണ്ടുപിടിച്ചിട്ട് ഡിനോമിനേറ്റേഴ്സിന്റെ എൽ സി എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എനിക്ക് ഫ്രാക്ഷൻസിന്റെ ജി സി എം കിട്ടും. അതുപോലെ തന്നെ ന്യൂമറേറ്റേഴ്സിന്റെ എൽ സി എമ്മിനെ ഡിനോമിനേറ്റേഴ്സിന്റെ ജി സി എം കൊണ്ട്, അതായത് ഡിനോമിനേറ്റേഴ്സിന്റെ എച്ച് സി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ഫ്രാക്ഷൻസിന്റെ എൽ സി എം കിട്ടും. ഓക്കെ, ഇപ്പൊ ഇവിടെ ചോദിക്കുക, ഓരോ സ്ഥലത്തും എച്ച് സി എഫും എൽ സി എമ്മും വരുന്നുണ്ട്. എച്ച് സി എഫ് കണ്ടുപിടിക്കാനാണെങ്കിൽ ന്യൂമറേറ്ററിൽ എച്ച് സി എഫ് വരും, എൽ സി എം കണ്ടുപിടിക്കാനാണെങ്കിൽ ന്യൂമറേറ്ററിൽ എൽ സി എം വരും. എപ്പോഴും ന്യൂമറേറ്ററിൽ ന്യൂമറേറ്റേഴ്സിന്റെ ആണ് കണ്ടുപിടിക്കുന്നത്, ഡിനോമിനേറ്ററിൽ ഡിനോമിനേറ്റേഴ്സിന്റെ ആണ് കണ്ടുപിടിക്കുന്നത്. ഫോർമുല ഓർത്തു വെക്കാൻ വേണ്ടി ഒരു ക്ലൂ പറഞ്ഞതാണ് കേട്ടോ. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഫ്രാക്ഷൻസ് തന്നിട്ട് അവരുടെ ജി സി എമ്മും എൽ സി എമ്മും കണ്ടുപിടിക്കുക. അതിന് ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ബൈ ത്രീ സെവൻറ്റി ഫൈവ്, വൺ ആൻഡ് സെവൻറ്റീൻ ബൈ ട്വൻറ്റി ഫൈവ്, 54/55. ഇങ്ങനെ മൂന്ന് ഫ്രാക്ഷൻസ് ആണ് എനിക്ക് തന്നിരിക്കുന്നത്. ഈ മൂന്ന് ഫ്രാക്ഷൻസിന്റെയും എച്ച് സി എഫ്, എച്ച് സി എഫ് ഇസ് ജി സി എം, ജി സി എമ്മും എൽ സി എമ്മും കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ നേരത്തെ വൺ ബൈ ടു ത്രീ ബൈ ഫോർ പറഞ്ഞ പോലെ ഫാക്ടേഴ്സ് എഴുതിയിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് എഴുതിയിട്ടോ ഇത് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. വലിയ ഫ്രാക്ഷൻസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഫോർമുല അപ്ലൈ ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ന്യൂമറേറ്റേഴ്സിന്റെ എച്ച് സി എഫും എൽ സി എമ്മും കണ്ടുപിടിക്കേണ്ടത്, അതേപോലെ തന്നെ ഡിനോമിനേറ്റേഴ്സിന്റെ എച്ച് സി എഫും എൽ സി എമ്മും കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ മാക്സിമം ചെറുതായിരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് അല്ലെ. അപ്പൊ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിനെ എപ്പോഴും ലീസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് കണ്ടുപിടിക്കുക. അല്ലാതെ ചെയ്താലും നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും, പക്ഷെ നമ്പർ വെറുതെ കുറെ വലുതാകും. എന്നിട്ട് കോമൺ ഫാക്ടേഴ്സ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞ് അതിനെ ചെറുതാക്കി കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ എപ്പോഴും നല്ലത് തന്നിരിക്കുന്ന നമ്പറിനെ ലീസ്റ്റ് ഫോമിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും എടുത്ത് എൽ സി എമ്മും എച്ച് സി എഫും ഒക്കെ കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ നമ്പർ ഏതാ, ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ബൈ ത്രീ സെവൻറ്റി ഫൈവ്. ഇതിനെ ലീസ്റ്റ് ഫോമിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് കളയുക അല്ലെ. ഇപ്പൊ ഇവിടെ നയൻ ആണ് സം വരുന്നത്, ഇവിടെ സം എടുത്തു കഴിഞ്ഞാൽ 18 ആണ് വരുന്നത്. രണ്ടും ത്രീയുടെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എനിക്ക് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ എന്താ വരിക, 36 ബൈ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്താൽ 125. ഓക്കെ, 36/125. 36 എന്ന് പറഞ്ഞാൽ സിക്സിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ടൂവും ത്രീയും മാത്രമാണ് പ്രൈം ഫാക്ടേഴ്സ്. 125 എന്ന് പറഞ്ഞാൽ ഫൈവിന്റെ ക്യൂബ് ആണ്. അപ്പൊ ഇവിടെ ഫൈവ് മാത്രമാണ് ഫാക്ടർ. അപ്പൊ ഇനി കോമൺ ഫാക്ടേഴ്സ് ഇല്ല അല്ലെ. അപ്പൊ ഇത് ലീസ്റ്റ് ഫോമിലായി. ഇനി അടുത്ത ആള്, ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ. ഇത് മിക്സഡ് നമ്പർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. എനിക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എടുത്ത് പ്രോബ്ലം ചെയ്യാൻ പറ്റണമെങ്കിൽ വേറെ ഇന്റഗ്രൽ പാർട്ട്, ഇന്റിജർ പാർട്ട് വേറെ കിടക്കരുത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം, ഈ മിക്സഡ് നമ്പറിനെ എനിക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതണം. തന്നിരിക്കുന്ന 1 and 17/25, അതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 1+17/25 ആണ്. സോ 1 × 25 = 25 + 17 / 25 = 42/25. അപ്പൊ അതും റെഡിയായി. തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിനെ സിംപ്ലിഫൈ ചെയ്തു. മൂന്നാമത്തെ 54/55, ഇത് ലീസ്റ്റ് ഫോം ആണോ. 55 എന്ന് പറഞ്ഞാൽ 5 × 11. അപ്പൊ 5 ഉം 11 മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ അല്ലെ.
അത് രണ്ടും കൊണ്ട് 54നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 54/55 ഫർദർ സിംപ്ലിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മൂന്ന് ഫ്രാക്ഷൻസ് നമ്മുടെ കയ്യിൽ റെഡിയായി. ഇനി എന്ത് വേണം? ന്യൂമറേറ്റേഴ്സ് എടുത്തിട്ട് അവരുടെ എച്ച് സി എഫും എൽ സി എമ്മും കണ്ടുപിടിക്കണം. അതിന് ന്യൂമറേറ്റേഴ്സ് ഏതൊക്കെയാണ് ഞാൻ അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണ്, 36, 42, 54. ഓക്കെ, അങ്ങനെ എഴുതണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. 36, 42, 54 ഇതാണ് എന്റെ ന്യൂമറേറ്റേഴ്സ് വരുന്നത്. എൽ സി എമ്മും എച്ച് സി എഫും രണ്ടും കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് എപ്പോഴും കോമൺ ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് രണ്ടും കണ്ടെത്താൻ പറ്റും. ഇവിടെ ആറ് കോമൺ ഫാക്ടർ ആണ്, 2 ഒരു കോമൺ ഫാക്ടർ ആണ് അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18, 21, 27. ഇനി ഈ മൂന്ന് നമ്പേഴ്സിനും 3 ഒരു കോമൺ ഫാക്ടർ ആണ് അല്ലെ. അപ്പോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 അല്ലല്ലോ, 3 ഉണ്ടല്ലേ. അപ്പോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6, 7, 9. ഇനി ഇതിന് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ? എച്ച് സി എഫിനെ സംബന്ധിച്ച് ഇനി കോമൺ ഫാക്ടേഴ്സ് ഇല്ല. കാരണം നമ്മൾ എച്ച് സി എഫ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ വേണ്ടത്? എല്ലാ നമ്പേഴ്സിനും കോമൺ ഫാക്ടർ ഉണ്ടെങ്കിലേ ഡിവിഷൻ ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ ഈ മൂന്ന് നമ്പേഴ്സിനും കൂടി കോമൺ ആയിട്ട് ഇനി ഫാക്ടേഴ്സ് ഇല്ല എന്നുള്ളത് കൊണ്ട് എച്ച് സി എഫിന് വേണ്ടിയുള്ള ഡിവിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. എച്ച് സി എഫിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കണേ? ജി സി എം. അപ്പൊ ഇവിടെ ജി സി എം എന്താ വരുന്നത്? 2 × 3 = 6. അതായി. ഇനി എൽ സി എം. എൽ സി എമ്മിന് ഇവിടെ ഡിവിഷൻ കംപ്ലീറ്റ് ആയോ? ആയിട്ടില്ല. കാരണം ഫസ്റ്റിനും തേർഡിനും ഇനിയും 3 ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഞാൻ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 7, 3. ഇനി കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല അല്ലെ. അപ്പൊ എൽ സി എം എഴുതാവുന്ന സ്റ്റേജ് എത്തി. എൽ സി എം ഈക്വൽ ടു 2 × 3 × 3 × 2 × 7 × 3. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ സ്റ്റേജിൽ എത്തിയപ്പോൾ നമ്മൾ എച്ച് സി എഫിന്റെ കമ്പ്യൂട്ടേഷൻ നിർത്തി. ഓക്കെ, എന്നിട്ട് എച്ച് സി എഫ് കണ്ടുപിടിച്ചു, എന്നിട്ടാണ് എൽ സി എമ്മിന് വേണ്ടി ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എൽ സി എം വരുന്നത് 756. മൾട്ടിപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തോളൂ കേട്ടോ. 756 ആണ് ഇതിന്റെ പ്രോഡക്റ്റ് വരിക. അപ്പൊ നമ്മളിപ്പോ ന്യൂമറേറ്ററിന്റെ ജി സി എമ്മും എൽ സി എമ്മും രണ്ടും കണ്ടുപിടിച്ചു. ഇനി എനിക്ക് ഡിനോമിനേറ്റേഴ്സിന്റെ ചെയ്യണം. ഓക്കെ, ഡിനോമിനേറ്റേഴ്സിന്റെ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിൽ ഏതൊക്കെയാ വരുന്നത്? 125, അടുത്തതിന്റെ ഡിനോമിനേറ്റർ 25, പിന്നത്തേന്റെ 55. ഞാനിവിടെ ഓർഡറിലൊന്നും അല്ല എഴുതിയത് കേട്ടോ. ഓർഡറിൽ എഴുതണമെന്നോ ഒരു ആവശ്യവുമില്ല. നേരത്തെ തന്നെ അതങ്ങനെ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 ആണ് അല്ലെ കോമൺ ഫാക്ടർ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25, 5, 11. ഇനി മൂന്നിനും കൂടി കോമൺ ഫാക്ടർ ഉണ്ടോ? 3 പേർക്കും കൂടി കോമൺ ആയിട്ട് ഇനി ആരുമില്ല. അപ്പോ എച്ച് സി എഫിന്റെ, അതായത് ജി സി എമ്മിന്റെ പരിപാടി കഴിഞ്ഞു. ജി സി എം ഈക്വൽ ടു 5. പക്ഷെ എൽ സി എം കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് നമ്പേഴ്സിന് കോമൺ ഫാക്ടർ ഉണ്ടെങ്കിലും നമ്മൾ ഡിവിഷൻ പെർഫോം ചെയ്യണം. സോ എഗെയിൻ ഡിവൈഡഡ് ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 1, 11. ഇനി കോമൺ ഫാക്ടേഴ്സ് ഇല്ല അല്ലെ. സോ എൽ സി എം ഈക്വൽ ടു 5 × 5 × 5 × 11. അതായത് 125 × 11 വരും, വിച്ച് ഇസ് 1375. ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ട എല്ലാ ക്വാണ്ടിറ്റീസും ആയി അല്ലേ. ഇനി തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ ജി സി എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻസിന്റെ ജി സി എം ഡെഫിനിഷൻ പറയുന്നത് ജി സി എം ഓഫ് ന്യൂമറേറ്റേഴ്സ് ഡിവൈഡഡ് ബൈ എൽ സി എം ഓഫ് ഡിനോമിനേറ്റേഴ്സ്. സോ ജി സി എം ഈക്വൽ ടു ജി സി എം ഓഫ് ന്യൂമറേറ്റേഴ്സ് ഇസ് 6 ഡിവൈഡഡ് ബൈ എൽ സി എം ഓഫ് ഡിനോമിനേറ്റേഴ്സ്. എൽ സി എം ഓഫ് ഡിനോമിനേറ്റേഴ്സ് എത്രയാണ്? 1375 അല്ലേ. സോ 6 ÷ 1375 ഇതാണ് ജി സി എം. ഇനി എൽ സി എം ഓ? എൽ സി എം ഈക്വൽ ടു ന്യൂമറേറ്റേഴ്സിന്റെ എൽ സി എം 756 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിന്റെ എച്ച് സി എഫ് ജി സി എം, അതായത് 5. 756 ഡിവൈഡഡ് ബൈ 5. ഇതിനെ ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് നിർത്താം,
അല്ലെങ്കിൽ ക്വസ്റ്റ്യനില് മിക്സഡ് നമ്പർ ഒക്കെ മിക്സഡ് നമ്പർ ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 121 കോഷ്യന്റ് വരും, റിമൈൻഡർ 1 വരും. സോ ഇതിനെ എനിക്ക് 121 ആൻഡ് 1/5 എന്ന് എഴുതാം. അത് മാൻഡേറ്ററി അല്ല കേട്ടോ, 756/5 വരെ എത്തിയാലും ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫ്രാക്ഷൻസ് തന്നാൽ ആ ഫ്രാക്ഷൻസിന്റെ ജി സി എമ്മും എൽ സി എമ്മും കണ്ടുപിടിക്കുന്നത്. ന്യൂമറേറ്റേഴ്സിന്റെ ജി സി എം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിന്റെ എൽ സി എം. എൽ സി എം കണ്ടുപിടിക്കാനായിട്ട് ന്യൂമറേറ്റേഴ്സിന്റെ എൽ സി എം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിന്റെ ജി സി എം. ഓക്കെ, ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്തോളും എന്ന് വിചാരിക്കുന്നു. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ വഴിക്കണക്ക് എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A boy being asked what 16/17 of a certain fraction was made, the mistake of dividing the fraction by 16/17. ഒരു ഫ്രാക്ഷന്റെ 16/17 കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓഫ് ആണ്, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടിയിരുന്നത് അല്ലെ. ഇൻറ്റു 16/17 ചെയ്യുന്നതിന് പകരം ആ കുട്ടി എന്ത് ചെയ്തു, തെറ്റിച്ച് ഡിവൈഡഡ് ബൈ 16/17 ചെയ്തു. അപ്പൊ കിട്ടിയ ആൻസർ ആൻഡ് ഗോട്ട് ആൻ ആൻസർ വിച്ച് എക്സീഡഡ് ദി കറക്റ്റ് ആൻസർ ബൈ 33/340. ശരിക്കും കിട്ടേണ്ട ആൻസറിനേക്കാൾ 33/340 കൂടുതലാണ് അയാൾക്ക് കിട്ടിയ ആൻസർ. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ എത്രയാണ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ആ തന്നിരിക്കുന്ന നമ്പർ, തന്നിരിക്കുന്ന ഫ്രാക്ഷൻ അതെന്താണെന്ന് നമുക്ക് അറിയില്ല. ആ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എക്സ് ആണ് എന്ന് വിചാരിക്കാം. തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എക്സ് ആണെങ്കിൽ ഈ കുട്ടി കാൽക്കുലേറ്റ് ചെയ്തത് എന്താണ്, എക്സ് ബൈ 16/17 ആണ് ഈ കുട്ടി കമ്പ്യൂട്ട് ചെയ്തത്. എക്സ് ബൈ 16/17 എന്ന് പറഞ്ഞാൽ അതെന്താണ്, 17x/16. ഇതാണ് കമ്പ്യൂട്ട് ചെയ്ത് കിട്ടിയ വാല്യൂ. യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടിയിരുന്നത് എന്താണ്, എക്സ് ഇൻറ്റു 16/17 ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതായത് 16x/17 ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്ന ക്വാണ്ടിറ്റി. അപ്പോ അതിന്റെ ഡിഫറൻസ് ഇപ്പൊ കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ 17x/16 - 16x/17. ഇതാണ് അവരുടെ ഡിഫറൻസ്. ഈ ഡിഫറൻസ് എത്രയാണ് തന്നിട്ടുണ്ട്, 33/340 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഒരു സിംഗിൾ വേരിയബിൾ എക്സ് ഏ ഉള്ളൂ അല്ലെ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 16 ഉം 17 ഉം കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. 17 × 79x - 16 × 16 = 256x / 16 = 33/340. ഓക്കെ, ഇംപ്ലൈസ് 2, ഇതിൽ എക്സ് കോമൺ ഫാക്ടർ ആണ് അല്ലെ. എക്സ് കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ 289 - 256. 289 - 256 ചെയ്താൽ 33 ആണ് അല്ലെ. സോ 33x/16 × 17 = 33/340. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 33/340 റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. ഈ ഡിവൈഡഡ് ബൈ ഇപ്പുറത്തേക്ക് വരുമ്പോ ഇൻറ്റു ആവും അല്ലെ, ഇൻറ്റു 16 × 17 / 33 എന്ന് വരും. ഇപ്പൊ 33 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവും. 16 × 17 / 340, 16 കോമൺ ഫാക്ടർ ഉണ്ട്. 17 340 കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും അല്ലെ. 17 × 2 = 340. സോ ഇത് 20 times പോവും. അപ്പൊ 16/20 എന്നാണ് വരുന്നത്. 16/20 എന്ന് പറഞ്ഞാൽ 4 കോമൺ ഫാക്ടർ, സോ 4/5. അപ്പൊ തന്നിരുന്ന ഫ്രാക്ഷൻ 4/5 ആണ് എന്ന് കിട്ടി. പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചാണ് തെറ്റിക്കുന്നത്. തന്നിരിക്കുന്ന ഫ്രാക്ഷൻ കണ്ടുപിടിച്ച് പ്രോബ്ലം കഴിഞ്ഞു എന്ന് വിചാരിക്കും. ക്വസ്റ്റ്യൻ എന്താണ്, തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഏതാണ് എന്നല്ല, കറക്റ്റ് ആൻസർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്താ വരിക, തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ 16/17 ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഇൻറ്റു 16/17, അതാണ് കറക്റ്റ് ആൻസർ. 16 × 4 = 64 / 5 × 17 = 85.
So the required answer is 64 by 85. Okay. ഇതുപോലെ ഒരു വഴിക്കണക്കും കൂടി ചെയ്യാം. ഇവിടെ ഏതിനെ നമ്മൾ എക്സ് ആയിട്ട് ചൂസ് ചെയ്യണു എന്നനുസരിച്ചിരിക്കും നമ്മുടെ സിംപ്ലിഫിക്കേഷൻ കറക്റ്റ് ആവുമോ എന്നുള്ളത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഇതിനെ മാത്തമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യുക, അതാണ് നമ്മളുടെ മെയിൻ ടാസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ ഡിവൈഡഡ് എ പീസ് ഓഫ് ലാൻഡ് എമംഗ് ഹിസ് ത്രീ സൺസ്, ദസ് ഹി ഗേവ് 35 and 1 by 4 square kilometer to first, 5 and 5 by 12 of the whole to the second, and to third as much as to first two together. ആദ്യത്തെ രണ്ട് പേർക്കും എത്ര കൊടുത്തോ അതിന്റെ സം അത്രയുമാണ് മൂന്നാമത്തെ മകന് കൊടുത്തത്. ഒന്നാമത്തെ ആൾക്ക് 35 and 1 by 4 square kilometer ആണെന്നറിയാം. രണ്ടാമത്തെ ആൾക്ക് ടോട്ടൽ എത്രയുണ്ടോ അതിന്റെ 5/12 ആണ് എന്ന് പറയാം. ഫൈൻഡ് ഷെയർ ഓഫ് ഈച്ച്, അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഈ മാൻ്റെ ടോട്ടൽ പ്രോപ്പർട്ടി, ആൾക്ക് ടോട്ടൽ ഉള്ളത് എക്സ് സ്ക്വയർ കിലോമീറ്റർ ലാൻഡ് ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. ടോട്ടൽ ഉള്ളത് എക്സ് സ്ക്വയർ കിലോമീറ്റർ ആണ്, ഇത്രയും ഭൂമി ഉണ്ട്. ഇതാണ് മൂന്ന് മക്കൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ മൂന്ന് മക്കൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോ ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്താണ്, മൂന്നാമത്തെ മകന് മറ്റു രണ്ടു പേർക്കും കൂടി കൊടുത്തത് എത്രയോ അത്രയും കൊടുത്തു എന്ന്. അപ്പൊ ടോട്ടലിന്റെ പകുതി മൂന്നാമത്തെ മകനാണ് കൊടുത്തത്, ബാക്കി പകുതിയാണ് ഒന്നാമത്തെ രണ്ടു പേർക്കും വേണ്ടി കൊടുത്തത്. അപ്പൊ എക്സ് കിലോമീറ്റർ ആണ് ഇയാളുടെ ടോട്ടൽ ലാൻഡ് എങ്കിൽ തേർഡ് സണ്ണിന് എന്ത് കിട്ടിയിട്ടുണ്ട്, എക്സ് ബൈ ടു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആൾക്കോ, രണ്ടാമത്തെ ആൾക്ക് ടോട്ടലിന്റെ 5/12 ആണ് കൊടുത്തത് എന്ന് പറയുന്നു. അപ്പൊ സെക്കൻഡ് സണ്ണിന് കിട്ടിയത് എന്താണ്, ടോട്ടല് എക്സ് ആണ്, അതിന്റെ 5/12 എന്ന് പറഞ്ഞാൽ 5/12 ഇൻറ്റു എക്സ് വിച്ച് ഇസ് 5x/12. അപ്പൊ മൂന്നാമത്തെ ആൾക്ക് എക്സ് ബൈ ടു, രണ്ടാമത്തെ ആൾക്ക് 5x/2. ഇനി ഒന്നാമത്തെ ആൾക്കോ അത് കൃത്യമായ മെഷർ തന്നിട്ടുണ്ട്, 35 and 1/4. 1/4 എന്ന് പറഞ്ഞാൽ 0.25, എനിക്ക് അതിനെപ്പോ വേണമെങ്കിൽ 35.25 എന്ന് എഴുതാം. ഒന്നാമത്തെ ആൾക്ക് കിട്ടിയത് 35.25 ആണ്. ഈ മൂന്ന് പേർക്കും കൂടി കിട്ടിയത് ആഡ് ചെയ്താൽ എനിക്ക് എക്സ് എന്ന് തിരിച്ചു കിട്ടണ്ടേ. അപ്പൊ അത് ഉപയോഗിച്ച് എനിക്ക് എന്തെഴുതാം, ഒന്നാമത്തെ ആൾക്ക് കിട്ടിയത് 35.25 പ്ലസ് രണ്ടാമത്തെ ആൾക്ക് കിട്ടിയ 5x/12 പ്ലസ് മൂന്നാമത്തെ ആൾക്ക് കിട്ടിയത് x/2. ദിസ് ടോട്ടൽ സം ഇസ് ഈക്വൽ ടു എക്സ്. ഇവിടെ ആകെ ഒരു വേരിയബിൾ എക്സ് അല്ലേ ഉള്ളൂ, അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എക്സ് ഇവാലുവേറ്റ് ചെയ്യണം. ദിസ് ഇംപ്ലൈസ് 35.25 equal to x minus 5x/12 minus x/2. x ഒരു കോമൺ ഫാക്ടർ ആണ്, അപ്പൊ എനിക്ക് ഇതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം, x ഇൻറ്റു 1 minus 5/12 മൈനസ് 1/2. എൽ സി എം വരുന്നത് 12 ആണ്. ഇപ്പൊ 12 കോമൺ ഡിനോമിനേറ്റർ ആക്കി നമ്മൾ ഈ ഫ്രാക്ഷൻസിനെ എക്സ്പ്രസ് ചെയ്യണം. 12 കോമൺ ഡിനോമിനേറ്റർ ആക്കി എക്സ്പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക, ഇതിൽ നിന്ന് കിട്ടുന്നത് 35.25 equal to 1 into 12 minus 5 minus, ഇവിടെ 2 എന്നുള്ളത് 12 ആവണമെങ്കിൽ ഇൻറ്റു 6 ആണ് ചെയ്യേണ്ടത് അല്ലേ. സോ മൈനസ് 6 ഡിവൈഡഡ് ബൈ 12, ഇത്രയും എക്സ്. ഓക്കെ, സോ ഇംപ്ലൈസ് 35.25 equal to 12 minus 5 7 minus 6 1, അല്ലേ. സോ 1/12 x. സോ ദിസ് ഇംപ്ലൈസ് x ഈക്വൽ ടു 35.25 into 12 മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 423 എന്ന് കിട്ടും. ഓക്കെ, 423. അപ്പൊ ഇത്രയും ലാൻഡ് ആണ് ആ മനുഷ്യന് ടോട്ടൽ ഉണ്ടായിരുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്, ഓരോരുത്തർക്കും കിട്ടിയ ഷെയർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ആളുടെ ഷെയർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, 35.25. സെക്കൻഡിന് എത്രയാ, 5x/12 ആണ് എന്നറിയാം അല്ലെ. അപ്പൊ സെക്കൻഡിന് എത്ര കിട്ടിയിട്ടുണ്ടാവും, 5 into 423 by 12, ഇത്രയും ആയിരിക്കും സെക്കൻഡ് സണ്ണിന് കിട്ടിയിട്ടുണ്ടാവുക. സിംപ്ലിഫൈ ചെയ്യുക, 5 into 423 divided by 12 ചെയ്താൽ നിങ്ങൾക്ക് 176.25 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് സണ്ണിന്റെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സണ്ണിന്റെ ഒന്നുകിൽ x/2 വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ
സോറി തേർഡ് സണ്ണിന്റെ ഒന്നുകിൽ എക്സ് ബൈ ടു വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് രണ്ടുപേരുടെയും കൂടി സം എടുക്കാം. സോ എക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ 423/2 എന്ന് വരും അല്ലെ, ഈക്വൽ ടു 211.5. ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ എന്ത് വരും? ഫസ്റ്റ് സണ്ണിന്റെ ഷെയർ 35.25 സ്ക്വയർ കിലോമീറ്റർ, സെക്കൻഡ് സണ്ണിന്റെ 176.25 സ്ക്വയർ കിലോമീറ്റർ, ആൻഡ് തേർഡ് സൺ ഗോട്ട് 211.5 സ്ക്വയർ കിലോമീറ്റർ. നിങ്ങൾ ഈ എക്സ് ബൈ ടു എന്നുള്ള ഫോർമുല യൂസ് ചെയ്താണ് കമ്പ്യൂട്ട് ചെയ്തത് എങ്കിൽ ഈ ആൻസർ കറക്റ്റ് ആണ് എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ രണ്ടുപേരുടെയും കൂടി ആഡ് ചെയ്ത് നോക്കുക. 35.25 + 176.25 ആഡ് ചെയ്താൽ 211.5 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് വെരിഫൈ ചെയ്ത് നോക്കാനും പറ്റും കേട്ടോ, ഇടയിൽ തെറ്റിയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊരു ചെക്ക്. ഓക്കെ, അപ്പോ ഇത്രയുമൊക്കെയാണ് നമുക്ക് ഫ്രാക്ഷൻസിൽ വരാവുന്നത്. ഇനി അടുത്ത ഒരു ടൈപ്പ് ഫ്രാക്ഷനും കൂടി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇപ്പൊ ഡീൽ ചെയ്തത് മുഴുവനും വൾഗർ ഫ്രാക്ഷൻസ് ആണ്. അല്ലാതെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ത് പറഞ്ഞിരുന്നു? ഡെസിമൽ ഫ്രാക്ഷൻസ് എന്നൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെന്നോ അതിന്റെ പവറോ ഡിനോമിനേറ്റർ ആയി വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന പാർട്ടിനെ നമ്മൾ ഡെസിമൽ പാർട്ട് എന്ന് പറയും, അതിനു മുമ്പുള്ള പാർട്ടിനെ നമ്മൾ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയും. ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് വന്നിട്ടുണ്ടോ അത്രയും ഡെസിമൽ പ്ലേസ് എന്ന് നമ്മൾ അതിനെ പറയും. ഓക്കെ, പിന്നെ ഇനി വരാവുന്നത്, ഇനി ഇതിനകത്ത് ചെയ്യേണ്ടത് ഈ ടൈപ്പ് നമ്പേഴ്സിന്റെ അഡീഷൻ ആണ്. ഡെസിമൽസ് എങ്ങനെ ആഡ് ചെയ്യാം അതാണ് നമുക്ക് നോക്കേണ്ടത്. ഡെസിമൽസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റ് കോമൺ ആയി വരുന്ന രീതിയിൽ വേണം നമ്പേഴ്സിനെ നമുക്ക് 1/1 എഴുതാൻ. എന്നിട്ട് വേണം അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പെർഫോം ചെയ്യാൻ, അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാനായിട്ട്. നമുക്ക് വെറുതെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. ഡെസിമൽസ് ആഡ് ചെയ്യാനാണ് എനിക്ക് തന്നിരിക്കുന്ന ഡെസിമൽസ്. 5.406, 0.8, 10.003, 40 ഈ നാല് നമ്പേഴ്സും കൂടി ആഡ് ചെയ്യണം. ഈ നാല് നമ്പേഴ്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ യൂണിറ്റ് പ്ലേസ് കറക്റ്റ് ആയി വരുന്ന രീതിയിൽ നമ്പേഴ്സിനെ താഴോട്ട് താഴോട്ട് എഴുതും അല്ലെ. ഇവിടെ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റ് കറക്റ്റ് ആവുന്ന രീതിയിൽ വേണം നമ്പേഴ്സിനെ നമ്മൾ താഴോട്ടായിട്ട് എഴുതാൻ. 5.406 + അടുത്ത 0.8 അല്ലേ. അപ്പൊ ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ എഴുതുക. 0.8 + അടുത്തത് 10. അപ്പോ ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് ഡെസിമല് കറക്റ്റ് ഇതിന്റെ താഴെ വരണം. 0.03 + അടുത്ത നമ്പറിന് ഡെസിമൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? അത് 40.0 എന്നാണ്. അപ്പൊ ഡെസിമലിന് മുമ്പ് 40 എഴുതുക. എന്നിട്ട് കോളം വൈസ് അഡീഷൻ ചെയ്യുക. 6 + 3 = 9, 0 + 0 = 0, ഇവിടെ 8 + 4 = 12 × 2, 1 carry forward ചെയ്യുക. സാധാരണ അഡീഷൻ ചെയ്യുന്ന പോലെ തന്നെ ഡെസിമൽ എവിടെ കാണണോ അവിടെ നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടണം, അത്രേ ഉള്ളൂ. 5 + 1 = 6, 1 + 4 = 5. സോ ദ ഫൈനൽ ആൻസർ ഇസ് 56.209. കാൽക്കുലേറ്റർ കയ്യിൽ ഉണ്ടാവും, നിങ്ങൾക്ക് അത് വെച്ച് സം ചെയ്ത് എഴുതാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്താൽ അപ്ലിക്കബിൾ മാത്തമാറ്റിക്സിന് മാർക്ക് കിട്ടില്ല. കാരണം ഈ സ്റ്റെപ്പ് അവിടെ കാണണം. ഡെസിമൽസ് കറക്റ്റ് ആക്കി ഓർഡർ ചെയ്ത് എഴുതിയിട്ടാണ് നിങ്ങൾ അഡീഷൻ പെർഫോം ചെയ്തത് എന്നുള്ള സ്റ്റെപ്പ് അവിടെ ഉണ്ടായിരിക്കണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ സൂത്രപ്പണി ഒന്നും ചെയ്ത് വെക്കരുത്, കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. ഇങ്ങനെ എഴുതിയ ശേഷം അഡീഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് ആഡ് ചെയ്ത് നോക്കി ആൻസർ കറക്റ്റ് അല്ലേ എന്ന് രണ്ടാമത് നമ്മൾ വായിച്ച് വെരിഫൈ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്ററിൽ ഇട്ട് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. പക്ഷെ ഈ സ്റ്റെപ്പ് എന്തായാലും അവിടെ ഉണ്ടാവണം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ സബ്ട്രാക്ഷൻ, സേ 17.2 - 5.447, ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? അഡീഷൻ ചെയ്തതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ ഡെസിമൽ പോയിന്റ് കറക്റ്റ് ആവുന്ന രീതിയിൽ വേണം നമ്പർ താഴേക്ക് എഴുതാൻ. അപ്പൊ ഇവിടെ എന്താ ഒരു പ്രശ്നമുള്ളത്? നമുക്ക് മൈനസ് ചെയ്യണമെങ്കിൽ ഈ 4 - 7 മുകളിൽ ഇവിടെ എന്തെങ്കിലും വേണം അല്ലെ, എന്നാലേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് എന്തു ചെയ്യാം? ഡെസിമൽ പോയിന്റിന് ശേഷം, ഡെസിമൽ ലാസ്റ്റ് ഡെസിമൽ പ്ലേസിന് ശേഷം നമുക്ക് എത്ര സീറോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. സീറോസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഫ്രാക്ഷന്റെ വാല്യൂ മാറില്ല.
ആ സീറോസ് ഇൻസിഗ്നിഫിക്കന്റ് ആണ്, സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് അല്ല എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് സീറോ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. 17.200 മൈനസ് 5.447 ഇങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. ഇവിടെ എന്ത് വേണം, ടൂയിൽ നിന്ന് ഒന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരിക, 10 ആവും. 10 - 7 is 3. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുക, 9 ആണ് ഉണ്ടാവുക. 9 - 4 is 5. ഇവിടെ ഇപ്പൊ ഓൾറെഡി 1 ഉള്ളൂ, കാരണം ഒരെണ്ണം ക്യാരി ഫോർവേഡ് ചെയ്ത് പോയി അല്ലെ. അപ്പൊ ഇവിടെ 7 നിന്ന് ഒന്ന് ക്യാരി ചെയ്താൽ ഇത് 11 ആകും. 11 - 4 is 7. ഇത് 6 ആണ്. 6 - 5 is 1. ഓക്കെ, ഈ ഡെസിമൽ വരുന്നതിന്റെ താഴെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ടു. 11.753 ഇതാണ് ആൻസർ. അപ്പൊ ഇങ്ങനെ ഡെസിമൽ ഫ്രാക്ഷൻസ് വന്നാൽ ആഡും സബ്ട്രാക്ടും ചെയ്യാമല്ലോ അല്ലെ. പിന്നെ അടുത്തത് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 0.59 × 0.7 ഈ പ്രോഡക്റ്റ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ പറയാം. ഒന്നുകിൽ ഡെസിമൽ ഇല്ല എന്ന് അസ്യൂം ചെയ്തിട്ട് ഈ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 59 × 7 കണ്ടുപിടിക്കുക. 59 × 7 കണ്ടുപിടിച്ചിട്ട് ഇവിടെ നമുക്ക് ഡെസിമൽ കഴിഞ്ഞ് രണ്ടെണ്ണവും ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ ഡെസിമൽ കഴിഞ്ഞ് 2 + 1 = 3 അത്രയും നമ്പറ് ഡെസിമലിന് ശേഷം വരുന്ന രീതിയിൽ നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടണം. ഇത് ഒരു മെത്തേഡ്. 59 × 7 കണ്ടുപിടിക്കുക, എന്നിട്ട് 3 പോയിന്റ് ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് നീക്കിയിട്ട് ഡെസിമൽ പോയിന്റ് ഇടുക. ആ 3 എന്നുള്ളത് കിട്ടിയത് എവിടെ നിന്നാണ്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് രണ്ടെണ്ണം, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരെണ്ണം. അതിൽ നിന്നാണ് നമുക്ക് ആ 3 പോയിന്റ് എന്നുള്ളത് കിട്ടുന്നത്. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആക്കി എഴുതാൻ പറ്റും. ഈ 0.59 എന്ന് പറഞ്ഞാൽ അത് എന്താണ്, 59/100 ആണ്. ഓക്കെ, ഇൻറ്റു 0.7 എന്ന് പറഞ്ഞാൽ എന്താണ്, 7/10 ആണ് അല്ലെ. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ ചെയ്യാം, ഫ്രാക്ഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ അനുസരിച്ച് ഇത് 59 × 7/100 ഇങ്ങനെ എഴുതാം അല്ലെ. ഇപ്പൊ 59 × 7 കണ്ടുപിടിക്കണം. 59 × 7 is 413. സോ 413 / ഓ, ഞാൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തി. ഇവിടെ 100 × 10 ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരിക, 1000. ഓക്കെ, 59 × 7 / 100 × 10 അപ്പൊ ഇവിടെ 1000 ആണ് വരിക. ഓക്കെ, ഇപ്പൊ 413 / 1000. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഡെസിമൽ പ്ലേസ് നീക്കലാണ് അല്ലെ. സോ 0.413 ഇങ്ങനെ ഫൈനൽ ആൻസർ വരും. ഓക്കെ, അപ്പൊ ഇത് എന്ത് തന്നെയാ നമ്മൾ ചെയ്തത്, ഡെസിമൽ ഇല്ല എന്ന് വിചാരിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടത്തെ ഡെസിമലിന് ശേഷം എത്ര പൊസിഷൻസ് ഉണ്ടോ അത് മാറ്റി ഡെസിമൽ ഇട്ടു, അത് തന്നെയാണ് ചെയ്തത്. അപ്പൊ ആ ഡെസിമൽ ഇടേണ്ട പോയിന്റിന് എന്തെങ്കിലും ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. 0.027 × 2.3 ഇതാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ശരിക്കും എന്ത് ചെയ്യാം, 27 × 23 ചെയ്യുക, എന്നിട്ട് എത്ര ഡെസിമൽ നീക്കേണ്ടി വരും. ഇവിടെ സീറോ കിടക്കുന്നത് ഡെസിമലിനും മറ്റ് ഡിജിറ്റ്സിനും ഇടയ്ക്കാണ് അല്ലെ, അതുകൊണ്ട് ഈ സീറോ സിഗ്നിഫിക്കന്റ് ആണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തത്, ഈ സീറോ സിഗ്നിഫിക്കന്റ് ആണ്. അതേസമയം 270 എന്നിട്ടിരുന്നെങ്കിൽ നമുക്ക് ആ സീറോ കൂട്ടണ്ടായിരുന്നു. മുമ്പിലായതുകൊണ്ട് ഇവിടെ ആ സീറോന് വാലിഡിറ്റി ഉണ്ട്. ഇപ്പൊ ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 3, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 1. അപ്പൊ ഡെസിമൽ കഴിഞ്ഞ് എനിക്ക് 4 ഡിജിറ്റ്സ് എഴുതണം, അത്രയും നീക്കി ഡെസിമൽ പോയിന്റ് ഇടുക, അതാണ് ചെയ്യേണ്ടത്. ഇത് തന്നെ ഫ്രാക്ഷൻസിന്റെ കൺസെപ്റ്റിലേക്ക് വന്നാൽ എന്താ വരിക, 27/ ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 3 ഉണ്ട് അല്ലെ. സോ 27/1000 × 2.3 എന്ന് പറഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞ് ഒരെണ്ണം. സോ ഇറ്റ് ഇസ് 23/10 വിച്ച് ഇസ് ഈക്വൽ ടു 27 × 23 / 1000 × 10 അതായത് 10,000 എന്ന് വരും. ഓക്കെ, ഇവിടെ 27 × 23 കണ്ടുപിടിക്കണം. 27 × 23 കാൽക്കുലേറ്ററിൽ ഇട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വെറുതെ ഒരു ടെക്നിക്ക് വേണമെങ്കിൽ പറയാം, ബാങ്ക് ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ, അവിടെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കയറ്റാൻ പറ്റില്ലല്ലോ. 27 എന്ന് പറഞ്ഞാൽ 25 + 2 ആണ്, 23 എന്ന് പറഞ്ഞാൽ 25 - 2 ആണ്. അപ്പൊ ഇത് a + b × a - b ഫോം അല്ലേ. a + b × a - b എന്ന് പറഞ്ഞാൽ അത് a² - b² ആണ്, അതായത് 25² - 4² അതാണ് ന്യൂമറേറ്റർ. 25 × 6 = 25, 4 × 2 = 4. ഓക്കെ,
അപ്പൊ 625 - 4 ചെയ്താൽ 621. ഇങ്ങനെ കാൽക്കുലേറ്റർ ഇല്ലാതെ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഡിവൈഡഡ് ബൈ 10,000. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പ്രശ്നം? എനിക്ക് 4 0 വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 4 നമ്പർ നീക്കിയിട്ട് വേണം എനിക്ക് ഡെസിമൽ ഇടാൻ. പക്ഷെ ഇവിടെ 3 എണ്ണേ ഉള്ളൂ അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? അതിന് മുമ്പില് ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ 0.0621. ഈ മുമ്പിലുള്ള 0 എഴുതിയില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 0.0621 അങ്ങനെ എഴുതാം. ഈ ഡെസിമൽ ഇവിടെ കിടക്കുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. ഡെസിമൽ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ഡോട്ട് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും 0 എന്ന് തന്നെ എഴുതുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കുകയാണെങ്കിൽ 0.7 എന്നേ തന്നിട്ടുണ്ടാവുള്ളൂ, 0.7 ഇട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഡെസിമൽ ഉണ്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഡോട്ട് ഉണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടൊക്കെ വേണം ആൻസർ എഴുതാൻ കേട്ടോ. നിങ്ങൾക്ക് ഡെസിമൽ ഉള്ള കാൽക്കുലേഷൻസ് ഉള്ളത് കൊണ്ട് ഓക്കെ, അപ്പൊ അങ്ങനെ വേണമെങ്കിലും എഴുതാം, അതും കറക്റ്റ് ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്തായിരിക്കും? ഡിവിഷൻ അല്ലെ. ഡിവിഷന്റെ ഒരു എക്സാമ്പിളും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യാൻ തന്നിരിക്കുന്നത് 34.56 / 9. ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 34.56 / 9 എന്നിങ്ങനെ എഴുതാം അല്ലെ. നേരിട്ട് വേണമെങ്കിൽ നമുക്ക് 34.56 / 9 കാൽക്കുലേറ്ററിൽ ഇട്ട് ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷെ അല്ലാതെ നമ്പർ ആക്കിയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനാണെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഡെസിമൽ കളയുക. ഡെസിമൽ കളയാൻ വേണ്ടി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എവിടെയാണ് കൂടുതൽ ഡെസിമൽ കഴിഞ്ഞിട്ട് നമ്പേഴ്സ് വന്നിട്ടുള്ളത് നോക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 10 പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ 0.56 ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും വേണമെങ്കിൽ എനിക്ക് ഇൻറ്റു 100 ചെയ്യാം. ഇൻറ്റു 100 ചെയ്താൽ ഇത് 34.56 / 900 എന്നാവും. ഓക്കെ, എന്നിട്ട് യൂഷ്വൽ ഡിവിഷൻ പെർഫോം ചെയ്യാം. അതല്ല എങ്കിൽ ഡെസിമല് അങ്ങനെ തന്നെ നിന്നോട്ടെ, 34.56 / 9. ഇങ്ങനെ നേരിട്ട് എനിക്ക് ഡിവിഷൻ ചെയ്യാം. ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ എവിടെയാണോ ഡെസിമൽ പോയിന്റ് കാണുന്നത്, ആ സ്ഥലം എത്തുമ്പോൾ ഡിവിഷനിൽ മുകളിൽ ഡെസിമൽ പോയിന്റ് ഇടണം. 34 - 9 എത്ര ടൈംസ് പോകും? 27, 3 times അല്ലെ. സോ 27 മൈനസ് ചെയ്താൽ 14, 7 വരും അല്ലെ. 7 അത് കഴിഞ്ഞാൽ ഡെസിമൽ ഉണ്ട് അല്ലെ. അപ്പൊ ഡെസിമൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇവിടെ മോളില് കോഷ്യന്റില് ആ ഡെസിമൽ പോയിന്റ് ഇടണം. 7, 5, 6, 75 - 9 എത്ര ടൈംസ് പോകും? 72, 7 times പോകും അല്ലെ. അല്ല, 8 times പോകും. 72 മൈനസ് ചെയ്താൽ 36, 36 4 times പോകും. 36 മൈനസ് ചെയ്താൽ 0 വരും അല്ലെ. 36 വെച്ചൊരു റിമൈൻഡർ 0. സോ ഇതിന്റെ ആൻസർ എന്താ വരിക? 3.84. ഇതിപ്പോ കൃത്യമായി ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു എക്സാമ്പിൾ ആയിരുന്നു. ചില കേസുകളിൽ അങ്ങനെ കൃത്യമായി ഡിവൈഡ് ചെയ്ത് പോകണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ 1/3 ആണ് കണ്ടുപിടിക്കാൻ നോക്കുന്നതെന്ന് വിചാരിക്കും. ഇതിപ്പോ ഡെസിമൽ അല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കിട്ടാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. 1/3 ആണ് എങ്കിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താ വരിക? 1 / 3. 1 - 3 പോവില്ല, അപ്പൊ 0. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ 0.000 എന്നാണ് എനിക്ക് ഇടാൻ പറ്റുക അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഡെസിമൽ ഇടണം. 0 ഇട്ടാൽ 9 - 3 times, 9 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 1, വീണ്ടും 3 times, 9 കൊണ്ട് മൈനസ് ചെയ്താൽ 1, വീണ്ടും 3 times, അങ്ങനെ പോകും അല്ലെ. അപ്പൊ ഇത് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണ്. ഇപ്പൊ നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ, നോൺ ടെർമിനേറ്റിംഗ് ആണ് എന്ന് കിട്ടുന്ന സ്റ്റേജിൽ നമുക്ക് നിർത്താം. സോ 1/3 = 0.333 etc. എന്ന് എഴുതി നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽസ് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചെയ്യുന്നത്. താങ്ക് യു.